തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ വിമർശിച്ചതിന് രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട ശേഷം ആദ്യമായി സാമൂഹ്യ സിനിമാ പ്രവർത്തകയായ ഐഷ സുൽത്താന ജന്മനാടായ ലക്ഷദ്വീപിലേക്ക് പോയി ഐഷയോടൊപ്പം അവരുടെ അഭിഭാഷകനും ഉണ്ട് നാളെ വൈകിട്ട് നാലരയ്ക്ക് ചോദ്യം ചെയ്യലിന് കവരത്തി പോലീസിന് മുന്നിൽ ഹാജരാവുന്നതിനാണ് ഐഷ സുൽത്താന ലക്ഷദ്വീപിലേക്ക് പോയത് ഐഷയെ അറസ്റ്റ് ചെയ്താലും അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചോദ്യം ചെയ്യാവൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവുള്ളത് രാജ്യവിരുദ്ധമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നീതി ലഭിക്കുമെന്ന വിശ്വാസമുണ്ടെന്നുമാണ് ലക്ഷദ്വീപിലേക്ക് പുറപ്പെടും മുമ്പ് ഐഷ സുൽത്താന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നാളെ വൈകുന്നേരം ഒരു അപ്പോൾ അവിടെ പോയി നമ്മൾ നിൽക്കാം സഹകരിക്കാം ബാക്കി എന്താണെന്നുള്ളത് അവിടെ വെച്ച് തീരുമാനിക്കാം തെറ്റ് ചെയ്യാത്തരത്തോളം നീതി ലഭിക്കുന്നത് തന്നെയാണ് ഞാൻ രാജ്യത്തിൻ്റെ അഗനിസ്റ്റായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇന്നേ വരെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് വായന്ന് വീണ ഒരു വാക്കിൻ്റെ പുറകിലാണ് ഇങ്ങനെ ഒരു എലിഗേഷൻ വന്നിരിക്കുന്നത് അത് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ഞാൻ ഞാനതിനു വേണ്ടിയിട്ടാണ് പോകുന്നത് നാടിന് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരും അതേസമയം തനിക്കെതിരെ ചാർത്തപ്പെട്ട കേസിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്നും അവർ പറഞ്ഞു എന്തായാലും നമ്മളെ നീതി ഉണ്ടാവും ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്താൽ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നും ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു നാളെ വൈകിട്ട് നാലരയ്ക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് ഐഷ സുൽത്താന പറഞ്ഞു മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള ഐഷയുടെ ഹരജി ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി നേരത്തെ മാറ്റിവച്ചിരുന്നു നാളെ കവരത്തി പോലീസ് സ്റ്റേഷനിൽ ഐഷ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച കോടതി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അൻപതിനായിരം രൂപയുടെ ബോണ്ടിൽ ജാമ്യം നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും അവരുടെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചോദ്യം ചെയ്യാവൂ എന്നും കോടതി നിർദ്ദേശമുണ്ട് ചാനൽ ചർച്ചയിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ കേന്ദ്രം ലക്ഷദ്വീപിൽ പ്രയോഗിച്ച ജൈവായുധമെന്ന് വിശേഷിപ്പിച്ച ഐഷയുടെ നടപടി വിമർശനമല്ല വിദ്വേഷ പ്രചാരണമാണെന്നായിരുന്നു ലക്ഷദ്വീപ് ഭരണകൂടം കോടതിയിൽ വാദിച്ചത് എന്നാൽ താൻ ഭരണകൂടത്തെ വിമർശിക്കുകയാണ് മറിച്ച് വിദ്വേഷ പ്രചാരണമല്ല നടത്തിയതെന്ന് ഐഷ പറഞ്ഞു ജനങ്ങളെ രാജ്യത്തിനെതിരെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചെന്ന ആരോപണവും ഐഷ സുൽത്താന നിഷേധിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്